കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാടിനെയും മുക്ക നഗരസഭയിലെ ചേന്നമംഗലൂർ മംഗലശ്ശേരി പ്രദേശത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കക്കാട് തൂക്കുപാലം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഓഗസ്റ്റ് 14 ഞായറാഴ്ച 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ പാലം ഉദ്ഘാടനം ചെയ്യും. അതേസമയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട പാലത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ പരിധിയിൽ നടത്തുന്നതിൽ പ്രതിഷേധിച്ച് UDF പാലം ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത പറഞ്ഞു. ജോർജൻ തോമസ് MLA നിയോജകമണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1,25,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കക്കാട് തൂക്കുപാലമാണ് ഉദ്ഘാടനത്തിന് ഒരുങ്ങിയത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാടിനെയും മുക്ക നഗരസഭയിലെ ചേന്നമംഗലൂർ മംഗലശ്ശേരി പ്രദേശത്തെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം ഇരു പ്രദേശത്തെയും ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു. ഉദ്ഘാടനം ഓഗസ്റ്റ് 14 ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് MLA ലിൻഡോ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കും. ചടങ്ങിൽ മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു അറിയിച്ചു. മുക്കം നഗരസഭയും കാരശ്ശേരി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കക്കാട് തൂക്കുപാലത്തിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14 3 മണിക്ക് ബഹുമാനപ്പെട്ട MLA ലിൻഡോ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിക്കുകയാണ്. ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം സഹസംഘം നടത്തിക്കഴിഞ്ഞു. മന്ത്രിയെയും മറ്റുള്ള ആളുകളെയും സ്വീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കക്കാട് പ്രദേശത്തും കാരശ്ശേരി പഞ്ചായത്തിലെ കക്കാട് പ്രദേശത്തും അതുപോലെ ചേന്നമംഗലൂർ പ്രദേശത്തുമെല്ലാം തന്നെ അതിൻ്റെ സാധസംഘങ്ങളെല്ലാം വിളിച്ചു ചേർത്ത് സംഘാട സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതേസമയം കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട പാലത്തിൻ്റെ ഉദ്ഘാടനം നഗരസഭാ പരിധിയിൽ നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഉദ്ഘാടന ചടങ്ങിൻ്റെ സംഘാടക സമിതി രൂപീകരണത്തിൽ പോലും കാരശ്ശേരി പഞ്ചായത്ത് അധികൃതരെയോ വാർഡ് മെമ്പറെയോ പോലുമോ ക്ഷണിച്ചിട്ടില്ലെന്നും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അധികൃതരും പറഞ്ഞു. LDFിൻ്റെ ഈ രാഷ്ട്രീയ പകപോക്കലിൽ പ്രതിഷേധിച്ച് UDF പാലം ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്നും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത പ്രതികരിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഉൾപ്പെട്ട കക്കാട് കടവ് തൂക്കുപാലത്തിൻ്റെ ഉദ്ഘാടനം ഈ 14-ാം തീയതി നമ്മുടെ മന്ത്രി ഉദ്ഘാടനത്തിനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ആ ഒരു പാലം കിടക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലാണ്. എങ്കിൽ പോലും നമ്മുടെ ഈ രാഷ്ട്രീയ പ്രേരിതം കൊണ്ട് ആയിരിക്കാം ഒരു പക്ഷേ കാരശ്ശേരി പഞ്ചായത്തിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇതിൻ്റെ സ്വാഗത സംഘവും മറ്റു കാര്യങ്ങളെല്ലാം മുക്ക മുനിസിപ്പാലിറ്റിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ UDFിൻ്റെ ജനപ്രതിനിധികളും ഈ ഒരു പരിപാടി ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.